റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ്. ഒരു മാസത്തെ നീണ്ടുനിന്ന വ്രതവിശുദ്ധിയുടെ ദിനരാത്രങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് വ്രതാനുഷ്ഠാനത്തിൻ്റെ ആ ശക്തമായ മനസ്സിനെ സംസ്കരിച്ച ആ ദിവസങ്ങളുടെ സമാപ്തി അറിയിച്ചുകൊണ്ട് ശവ്വാലിൻ്റെ പൊന്നമ്പിളി വാനിൽ പ്രത്യക്ഷപ്പെടുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ ആവേശം അലയടിക്കുകയാണ്, സന്തോഷം നിറഞ്ഞു വരികയാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ ഈ ഒരു മാസം അള്ളാഹുവെ നീ പറഞ്ഞ പോലെ, നീ കൽപ്പിച്ച പോലെ പകലിൻ്റെ സമയങ്ങൾ ഞങ്ങളേറെ ശ്രദ്ധയോടെ, അന്നപാനീയങ്ങളൊന്നുമില്ലാതെ, വികാര വിചാരങ്ങളില്ലാതെ അള്ളാഹുവെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ആളുകൾക്ക് ഇനി അനുവദിച്ച ഒരു ആഘോഷത്തിൻ്റെ സുദിനമാണ്, അതാണല്ലോ ചെറിയ പെരുന്നാൾ, ഈദുൽ ഫിത്തർ. അതാണ് ഇവിടെ ആഗതമാകുന്നത്. ഇത് സ്നേഹത്തിൻ്റെ സന്ദേശമാണ്, മാനവികതയുടെ ഉണർത്തുപാട്ടാണ്, മനുഷ്യത്വത്തിൻ്റെ പ്രഖ്യാപനമാണ്. കാട്ടാള മനസ്കരായ ആളുകൾക്ക് മുന്നിൽ ശക്തമായ താക്കീതാണ്. അധാർമികതയുടെ അന്ധകാരത്തിലേക്ക് ആണ്ടുപോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ കൈപ്പിടിച്ചുയർത്താനുള്ള സർട്ടാവ് നൽകിയ പരിശുദ്ധമായ സുദിനമാണ്. എങ്ങനെയാണ് നമുക്ക് സന്തോഷിക്കാതിരിക്കാൻ കഴിയുക? അത്രത്തോളം മാറ്റങ്ങളാണ് ഈ ഒരു മാസം ഉണ്ടാക്കിയത്. ഒന്ന്, അള്ളാഹുവിനടുക്കൽ എല്ലാം അർപ്പിക്കാനുള്ളൊരു മനസ്സിൻ്റെ ഉടമകളാക്കി അള്ളാഹു നമ്മളെ മാറ്റിയില്ലേ? അതിന് നമുക്ക് കഴിഞ്ഞില്ലേ? അതിൻ്റെ രാവുകളിൽ അള്ളാഹുവിന് വേണ്ടി തറാവി നമസ്കരിക്കാൻ, ഫിത്ർ നമസ്കരിക്കാൻ, തഹജ്ജുദ് നമസ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലേ? റമളാനിൻ്റെ പകലുകളിൽ എല്ലാം ഇട്ടേച്ചുകൊണ്ട്, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള സമർപ്പിത മനസ്സിൻ്റെ ഉടമകളാകാൻ നമുക്ക് കഴിഞ്ഞില്ലേ? ഇത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളായിരുന്നു. ഇതിലും മനുഷ്യത്വത്തിൻ്റെ മഹിതമായ വലിയ സന്ദേശം ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടകാലത്ത് മനുഷ്യനും മൃഗങ്ങളെ അത്ര പോലും വിലയില്ലാതെ, ഉറുമ്പുകളെ അത്ര പോലും വില കൽപ്പിക്കാത്ത ഈയൊരു ഘട്ടത്തിൽ പരിശുദ്ധ റമദാനിൻ്റെ സന്ദേശം ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തിനാണ് റമദാനിൽ ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടത്? പാവപ്പെട്ടവനെക്കുറിച്ച് അറിയാനായിരുന്നു. വിശപ്പിൻ്റെ വിളിയാളം അതെന്താണ് എന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കാനായിരുന്നു. കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും മതമേതാണെങ്കിലും ജാതി എങ്ങനെയാണെങ്കിലും എല്ലാവരുടെ വിശപ്പ് ഇന്നതാണ് എന്ന് തിരിച്ചറിയാനായിരുന്നു. ആ തിരിച്ചറിവിലൂടെ അവനെ ചേർത്ത് പിടിക്കാനുള്ള ഒരു പ്രചോദിതമായ സന്ദേശമായിരുന്നു ഈ റമദാൻ നമുക്ക് നൽകിയത്. അതാണല്ലോ ഫിത്ർ സക്കാത്ത്. ഉള്ളവൻ അവനില്ലാത്ത ആളുകൾക്കത് നൽകട്ടെ. അന്നത്തെ ഒരു ദിവസമെങ്കിലും പ്രയാസപ്പെടാതെ വളരെ നല്ല ഒരു ജീവിതത്തിന് അവസരമുണ്ടാകട്ടെ.
എന്നാൽ അമനുഷ്യത്വത്തിൻ്റെ ഒരു സന്ദേശം ഇവിടെ ഇല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക? എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, മതങ്ങൾ ഒരിക്കലും നമുക്കിടയിൽ വൻ മതിലുകൾ ഉയർത്താതിരിക്കട്ടെ, വലിയ മറകൾ സൃഷ്ടിക്കാതിരിക്കട്ടെ. എല്ലാറ്റിനും അപ്പുറം ഞാനും നിങ്ങളും നമ്മളൊക്കെ ഒരു മനുഷ്യരാണ് എന്ന ബോധ്യം എല്ലായ്പ്പോഴും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ. മനുഷ്യേതര ജീവജാലങ്ങൾ പോലും അവരുടെ വർഗസ്വഭാവങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മൃഗത്തെ നിങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അവർ സൂചനയറിയുമ്പോൾ മറ്റു ദിക്കുകളിൽ നിന്ന് ഓടിക്കൂടി വരുന്ന ആ മൃഗങ്ങൾ അതിനെ സുരക്ഷയൊരുക്കി അവരുടെ വർഗസ്വഭാവം കാണിക്കുന്നത് നമ്മൾ കാണുമ്പോൾ, വഴിയോരത്ത് പിടഞ്ഞു വീണ് കിടക്കുന്ന ഒരു കാക്കക്കുഞ്ഞിനെ ഒന്ന് തൊടാൻ ഒരാൾ ശ്രമിച്ചാൽ വലിയ ശബ്ദങ്ങൾ മുഴക്കി പല ഭാഗത്തു നിന്ന് പാറിപ്പറന്ന് വന്ന് ഈ മനുഷ്യനെ അക്രമോത്സുകതയോട് കൂടെ നേരിടാൻ വരുന്ന ഈ കാക്കകളുടെ ഒരു സാഹചര്യം നമ്മൾ കാണുമ്പോൾ, ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് അത്രത്തോളം മറ്റു ജീവജാലങ്ങൾ അവരുടെ വർഗത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ, വിവേകശാലികൾ എന്ന് പറയുന്ന മനുഷ്യർ, ചിന്തിക്കാൻ വകയുള്ള മനുഷ്യർ ഇന്ന് തെരുവുകളിൽ മനുഷ്യൻ്റെ രക്തം കൊണ്ട് ചെഞ്ചായമണിയിക്കുന്ന തിരക്കുകളിലാണ്. എന്തിനു വേണ്ടി മതം, ജാതി, രാഷ്ട്രീയം ഇതെല്ലാം അതിന് കാരണങ്ങളായി മുന്നിൽ അവൻ വെക്കുന്നു? ഏത് മതങ്ങളാണ് മനുഷ്യരെ കരാറെടുക്കാൻ പഠിപ്പിച്ചത്? ഏത് മതങ്ങളാണ് ഇതാവശ്യപ്പെടുന്നത്? കൃത്യമായി മതങ്ങളെക്കുറിച്ച് ഒരു തവണയെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കാൻ മുന്നോട്ട് വന്നാൽ, ഒരു പഠനത്തിന് വിധേയമാക്കിയാൽ ഒരു കാര്യം ഉറപ്പിച്ചു തറപ്പിച്ചു നമുക്ക് പറയാൻ കഴിയും, ഒരു മതങ്ങളും ഇങ്ങനെ വലിയ ഒരു മാനവികതക്കപ്പുറം ചിന്തിക്കാനോ മനുഷ്യത്വത്തിൻ്റെ ആ മഹനീയത ഇല്ലാതെയാക്കാനോ ഒരു മതങ്ങളും ശ്രമിക്കുന്നില്ല എന്ന് കൃത്യമായി നമുക്ക് കണ്ടെത്താൻ കഴിയും, കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മതങ്ങളിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി വന്നാൽ ഒരിക്കലും ഒരു ഗൗരഭാവമല്ല മതങ്ങളുടെ ആശയങ്ങൾ, രൗദ്രഭാവം പൂണ്ടു നിൽക്കുന്ന ഒരു ആക്രമണത്തിൻ്റെ ഒരു വഴികളല്ല ഒരു മതങ്ങളും നമ്മുടെ മുന്നിൽ പറഞ്ഞു തന്നത്. ഇസ്ലാമിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടറിയാലോ, പുണ്യ റസൂലിൻ്റെ വാക്യങ്ങൾ എന്താണ്? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ, അയൽവാസി ആരോ ആകട്ടെ, അയൽവാസി നിൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള ആളുകൾ നിൻ്റെ അയൽവാസികളാണ്. അവിടെ നിൻ്റെ വിശ്വാസത്തിനപ്പുറമുള്ള വിശ്വാസമാണ് അവർക്കുള്ളത്. പക്ഷെ അവർ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഭക്ഷണം കിട്ടാതെ പട്ടിണിയിലാണ്. നീയോ നല്ല അതൊന്നും ആലോചിക്കാതെ നിൻ്റെ കാര്യത്തിൽ മാത്രം ചിന്തിച്ച് ഭക്ഷണം കഴിച്ച് നെടുവീർപ്പ് പോട്ട് നീ കഴിയുന്നുവെങ്കിൽ എൻ്റെ മതത്തിൽ നിനക്ക് സ്ഥാനമില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകനെ അവിടെ കാണാൻ കഴിയും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ ഭരണകാലത്ത് ഖുദുസ് സന്ദർശിക്കാൻ പോവാണ്, ഫലസ്തീൻ. അങ്ങനെ ഖുദുസിൻ്റെ ഭൂമിയിലെത്തി നമസ്കരിക്കാൻ സമയമായി. അന്ന് വേണ്ടത്ര മുസ്ലിം പള്ളികൾ അവിടെ ഇല്ല. ആ സമയത്ത് അവിടെ ആധിപത്യമുണ്ടായിരുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ വളരെ ഭവ്യതയോടെ പറഞ്ഞു, ആമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഞങ്ങളുടെയും ഭരണാധികാരിയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വേണോ ഞങ്ങളെ ചർച്ചിലേക്ക് കയറി വരൂ, അവിടെ നമസ്കരിക്കാം. ഉമർ റളിയല്ലാഹുവിന് അത് സ്വീകരിക്കാമായിരുന്നല്ലോ. അവിടെ നിന്ന് പറഞ്ഞില്ല, ഞാൻ നിസ്കരിക്കണില്ല. എന്തേ കാര്യം? നാളെ ഒരു കാലഘട്ടം ഇത് ഉമർ നമസ്കരിച്ച സ്ഥലമാണ്, ഞങ്ങൾക്കാണ് അവകാശം എന്ന് പറഞ്ഞ് പിൽക്കാലത്ത് മുസ്ലിങ്ങൾ അവകാശവാദവുമായി വന്നാൽ, അങ്ങനെ നിങ്ങളുമായി സമരത്തിന് വന്നാൽ അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല
എന്ന് പറഞ്ഞ് സ്നേഹപൂർവ്വം അത് നിരസിച്ച ഉമർ റളിയല്ലാഹുവിൻ്റെ മതമുള്ള ഇസ്ലാം. ഈ ഇസ്ലാമിൽ എവിടെ മതത്തിൻ്റെ പേരിൽ കലാപമുണ്ടാക്കാൻ പറഞ്ഞു? പിന്നെ യുദ്ധങ്ങളാണ്, ആ യുദ്ധങ്ങളെല്ലാം നിലനിൽപ്പിന് വേണ്ടി. ഒരു യുദ്ധവും നമ്മൾ പഠിച്ചാൽ മുസ്ലിങ്ങൾ അവിടെ ചെന്ന് യുദ്ധം ചെയ്തിട്ടില്ല. ബദറാണെങ്കിലും ഉഹദാണെങ്കിലും മദീനയിലാണ് ഉഹദുള്ളത്. ശത്രുക്കൾ വന്നതോ 400 കിലോമീറ്റർ അപ്പുറമുള്ള മക്കയിൽ നിന്നാണ്. ആ മക്കയിൽ നിന്ന് ആക്രമിക്കാൻ വേണ്ടി മദീനയിലേക്ക് വന്ന ആളുകളെ സ്വാഭാവികമായും നിലനിൽപ്പിന് വേണ്ടി പ്രതിരോധിക്കേണ്ടി വരുമല്ലോ. അതാണ് ഉഹദ്. ബദറും അങ്ങനെ തന്നെ. മദീനയിൽ നിന്ന് ആകെ 130 കിലോമീറ്ററേ ഉള്ളൂ. അവിടേക്ക് 400 കിലോമീറ്റർ താണ്ടി വന്ന ആളുകൾ ഇവർ ആക്രമിക്കാൻ വന്നു. സർവായുധ സർവസന്നാഹത്തോടു കൂടെ നിലനിൽപ്പിന് വേണ്ടി അവരെ പ്രതിരോധിച്ചു. ആ ഒരു പ്രതിരോധം അത് ഒരിക്കലും ഈ സമരത്തിനോ അല്ലെങ്കിൽ ഈ കൊലങ്ങൾക്കോ ഒന്നും പ്രചോദനമായി കാണാൻ കഴിയില്ല. ഇസ്ലാം അങ്ങനെയല്ല, മറ്റു മതങ്ങളും അങ്ങനെ തന്നെയാണ്. ഇണപ്പക്ഷികളിൽ ഒന്നിനെ വേട്ടയാടാൻ നിൽക്കുന്ന കാട്ടാളനോട് അരുത് കാട്ടാള, അരുതേ അരുതേ എന്ന് മാനുഷാദപാടിയ മാമുനിമാരുടെ ദർശനങ്ങളുള്ള ഹൈന്ദവ മതം. അതും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഒരിക്കലും മനുഷ്യത്വത്തിനെതിരാണ് എന്ന് പറയാൻ കഴിയില്ല. തന്നെ പോലെ തൻ്റെ അയൽവാസിയെ സ്നേഹിക്കണേ എന്ന് പഠിപ്പിച്ച ബൈബിളിൻ്റെ ആളുകൾക്കും അങ്ങനെ തന്നെ മനുഷ്യത്വത്തെ കാണാൻ കഴിയും. പക്ഷേ അതാത് കാലങ്ങളിൽ വിഭജിച്ചുകൊണ്ട് നോക്കൂ, മതങ്ങളുടെ മതങ്ങൾക്കിടയിൽ വേലികെട്ടുണ്ടാക്കാൻ, വൻ മതിലുകൾ ഉണ്ടാക്കാൻ പല ആളുകൾക്കും നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിലാണ് ഈ റമദാനും അതുപോലെ തന്നെ ഈ സന്തോഷങ്ങളുമൊക്കെ നമ്മൾ കാണുന്നത്. ഇതിൽ നിന്നെല്ലാം പ്രചോദനം ഉൾക്കൊണ്ട് വളരെ മനോഹരമായ ഒരു നല്ല നാളെ കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളും പ്രവർത്തനങ്ങളുമാകട്ടെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. ഇന്നൊരിക്കൽ കൂടി എല്ലാവരോടും വളരെ വിനയപുരസരം അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട NCV ചാനൽ ഈ റമദാൻ വരുമ്പോൾ വളരെ ആവേശത്തോടു കൂടെ ഇങ്ങനെ നല്ല ഒരു പരിപാടിയുമായി മുന്നോട്ട് വരുന്നു. തീർച്ചയായും അതിൻ്റെ സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് ഇങ്ങനൊരു അവസരം നമുക്കൊക്കെ നൽകുന്ന അതിൻ്റെ മാനേജ്മെൻറ്റിനോട് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ ഈദുൽ ഫിത്തർ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം.